സ്ഥലം എൻ്റെ പേര് മേരി ലിൻസി ഇവിടെ കുറച്ചടുത്ത് കാട്ടൂരെന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഇപ്പോൾ ഒരു ഇരുപത് കൊല്ലത്തിന് മുൻപേണ് ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരെന്നോട് പറയും നീ അമ്മയുടെ അടുത്ത് പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇരുപത് കൊല്ലമായി പക്ഷെ ഞാനത് എന്തോ അങ്ങനെ കേൾക്കുന്നത് കണക്കിലെടുത്തിട്ടില്ല പക്ഷേ ഒരു കൊല്ലം ആയിട്ട് ഒരു കൊല്ലത്തിന് മുൻപേ ശരിക്കും മാതാവ് എന്നെ ഇവിടെ എത്തിച്ച് അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഈ രണ്ട് വിരലുകൾ നല്ല നീരായി നീരായിട്ട് കൈ അനക്കാൻ പറ്റാത്ത വേദന പിറ്റേ ദിവസം അത് റൈറ്റ് ഹാൻഡായി അതിൻ്റെ പിറ്റേ ദിവസം കാൽമുട്ട് പിന്നെ അത് റൈറ്റിലേക്ക് പിന്നീട് അങ്ങോട്ട് മൊത്തം നീരായി മുഖം ഉൾപ്പെടെ ശരീര നീരായി പനി കണ്ടിന്യൂസ് പനി ശരീരാസകല റാഷസ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ റാഷസ് ചൊറിച്ചിലായി അങ്ങനെ ഡോക്ടറെ കണ്ട് അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ ഈ സിംറ്റംസ് പലതിൻ്റെയും ആയതുകൊണ്ട് അവർക്ക് ഒന്നും തീർത്ത് കൽപ്പിക്കാൻ പറ്റുന്നില്ല ഡയനോസ് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം അവരെ ആൻറ്റിബോഡി ടെസ്റ്റിലേക്ക് പോയി എക്സ്പെൻസീവാണ് അത് വളരെ പക്ഷേ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്ത അവസാനമാണത് ഒരുതരം റൊമാറ്റോയിഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്നും സ്റ്റിൽ ഡിസീസ് ആണെന്നും ഒക്കെ ഡോക്ടർമാർ പറഞ്ഞ് അങ്ങനെ എന്ന് പറയുന്ന ഗുളിയാണ് അതിന് ഒരു പരിഹാരമായിട്ട് കാണുന്നത് അതിനോടൊപ്പം വേറെ കുറച്ച് ടാബ്ലെറ്റ്സ് ഈ സ്റ്റീറോയിഡ് രണ്ടാഴ്ച കൂടുതൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല പക്ഷേ അതിനുള്ള മരുന്ന് അതാണ് പിന്നെ അതങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി ഒരു മൂന്ന് നാല് മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ബെഡിൽ നിന്നൊന്നും താഴെ ഇറങ്ങാൻ പോലും പറ്റില്ല ടോയ്ലറ്റിലേക്ക് നിന്നാ പോകുന്നത് ബെഡിൽ വെച്ചിട്ടാണ് മൂത്രമൊക്കെ പാസ് ചെയ്യുന്നത് സഹിക്കാനാവാത്ത വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അത്ര വേദന അപ്പം ഞാൻ ഈ മരുന്നുകളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെ ഒരു രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് കലശലായ മുൻപാക്കി ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു പിൻവിളിയായിരുന്നു എപ്പോഴും വരാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ദൈവായുണ്ട് ആത്മീയതയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇവിടെ വരണം എന്നൊക്കെ എൻ്റെ മോള് പഠിക്കുന്ന കോളേജിൽ നിന്ന് വരെ അവരിങ്ങനെ പറഞ്ഞെവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൃവാസനത്തിനടുത്ത് ആഹാ അപ്പോൾ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല പോകത്തില്ലെന്ന് പറയുമ്പോൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു അതിശയം ഇത്ര അടുത്തായിട്ട് പോലും പോയിട്ടില്ല പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ദൂരെയുള്ളവർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഗൃവാസനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അപ്പോഴൊന്നും ഞാൻ ചെവി കൊണ്ടില്ല പക്ഷേ എനിക്ക് ഈ മരുന്ന് കഴിച്ചൊരു മൂന്നാല് മാസത്തിന് ശേഷം ഉടമ്പടി ഞാൻ എടുത്തു ഉടമ്പടി എടുത്തൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ നീരും വേദനയും അപ്പോൾ ഈ പനിക്ക് കണ്ടിന്യൂസ് ഒരു മാസത്തോളം പാരസെറ്റമോളും ഡൈക്ലോഫിനാക്കും പെയിൻ കില്ലറാണ് അതിങ്ങനെ എടുത്തോണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞാണ് രോഗം സ്ഥിരീകരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് അപ്പോഴത്തേക്കൊരു നാല് മാസത്തിന് ശേഷം എൻ്റെ ഈ പനിയും വേദനയും നീരും ഒക്കെ മാറി പെട്ടെന്ന് എനിക്ക് കണ്ണിനും മൂത്രത്തിനൊക്കെ നല്ല മഞ്ഞ കളറായി ആയുർവേദം അല്ല അതിനു മുൻപായിട്ട് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ് ഈ സ്റ്റിറോയിഡും മറ്റുള്ള ഗുളികളൊക്കെ ഭയങ്കര സൈഡ് എഫക്റ്റും ഒത്തിരി ദൂഷ്യങ്ങളുള്ള മരുന്നാണ് അതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് അല്ല കുറച്ച് നാളത്തേക്ക് ഈ മരുന്ന് എടുക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ ഈ മെഡിസിൻ ഇംഗ്ലീഷ് മരുന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒത്തിരി ഏറെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമ്പോളെ നമുക്കത് ആയുർവേദത്തിൽ പോകാമെന്ന് പറഞ്ഞു ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം മാറി മാറി അതിനോടൊപ്പം എനിക്ക് ഡ്രഗ് ആയിട്ട് വന്നതാണോ ഈ പാരസെറ്റമോളൊക്കെ ഒരു മാസം കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് വന്നതാണോന്നറിയില്ല മൂത്രത്തിനും കണ്ണിനും ഒക്കെ മഞ്ഞക്കളറായി അപ്പോൾ എൻ്റെ ഈ വേദനകളെല്ലാം ആയുർവേദം കഴിച്ചപ്പം മാറി എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പിന്നെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും ഉടമ്പടി എടുത്ത കാര്യങ്ങൾ അപ്പോഴെനിക്ക് ഈ ആയുർവേദം തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി ഞാൻ ഈ മഞ്ഞപ്പിത്തമായിട്ട് അവിടെ തന്നെ പോവുകയാണ് ചെയ്തത് സെവൻ പോയിൻറ്റ് സംതിങ് ആയിരുന്നു അന്ന് അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് അത് ഡബിളായി പതിനഞ്ച് പോയിൻ്റ് രണ്ട് പതിനാറാണ് മാക്സിമം ഏതാനും പോയിൻറ്റുകളിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് വെൻ്റിലേറ്ററിൽ എന്നെ കയറ്റും ആ ഒരു അവസ്ഥയിലേ പക്ഷേ അതിന് തൊട്ട് മുൻപെന്നുള്ള അവസ്ഥയിൽ അമ്മമാതാവ് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു അപ്പോൾ അവരൊക്കെ കൈയൊഴിഞ്ഞു സ്കാൻ ചെയ്തപ്പം പലിവർ സിറോസിസ് ആയി ജീവൻ ഒരു ഒരു രക്ഷയില്ല അവർക്കാർക്കും ഒരു ഉറപ്പുമില്ല അങ്ങനെ അവരെന്നെ ട്രിവാൻഡ്രത്തേക്ക് വിട്ട് അവിടെ ചെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പിന്നെ ബില്റൂബിനും ലിവറിനോടനുബന്ധിച്ചിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വളരെ പതിയെ പതിയൊന്നും കുറയാൻ തുടങ്ങി കുറയാൻ തുടങ്ങി ഞാൻ ഈ അസുഖമായി വണ്ടാനത്ത് ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ തന്നെ ഈ അമ്മ മാതാവിൻ്റെ ബുക്ക് എൻ്റെ നെഞ്ചിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോൾ പോലും ഞാൻ മാറ്റത്തില്ലത് പിന്നെ മരണം മുന്നിൽ കണ്ട ഞാൻ ജീവിക്കുന്ന കിട്ടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞു പിന്നെ പക്ഷെ ഒരു പ്രത്യാശ എനിക്കുള്ളിലുണ്ട് അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള അപ്പോൾ നമ്മൾ മരിക്കും മുൻപ് രണ്ട് പെൺകുട്ടികളാണ് അവരെക്കുറിച്ചുള്ള ആകുലതയും വിഷമവും ഒക്കെ എനിക്ക് എനിക്കെപ്പോഴും കൂടിക്കൂടി വരിക വളരെയേറെ ഭയം അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഹസ്ബൻഡിനോടാണേലും മോളും ഇരുപത് വയസ്സുണ്ട് അവളെ വിളിച്ചിട്ടുമൊക്കെ അവളോട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മരിക്കുമ്പോൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഏർപ്പെടാക്കി കൊടുക്കണമല്ലോ നമ്മുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അങ്ങനെ അതുവരെയൊക്കെ ചെയ്തു ഒത്തിരി ഒത്തിരിയേറെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ഞാൻ ഈ മാതാവിൻ്റെ ബുക്ക് ഞാൻ രാവും പകലും റൗണ്ട്സിന് വരുമ്പോൾ പോലും ഞാൻ മാറ്റത്തില്ല കിടക്കുമ്പോഴും എൻ്റെ നെഞ്ചിൽ ബുക്കുണ്ടാവും ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഒരു ലിവർ ഫങ്ഷൻ ഗുളിക പിന്നീട് ഞാൻ എൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതൊരു ഒന്ന് രണ്ട് മാസത്തോളം ഞാനത് കഴിച്ചു അവർ തിരുവനന്തപുരത്തു നിന്ന് കുറച്ച് ഒരുവിധം താഴ്ന്നു വന്നപ്പോഴേക്ക് അവർ ഡിസ്ചാർജ് ചെയ്തു പിന്നെ റെസ്റ്റിലാണ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ലിവർ ഫങ്ഷൻ്റെ ഗുളിക നിത്യം കഴിക്കാൻ തുടങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് മരുന്ന് വന്നവരെന്നെ വീട്ടിൽ വിട്ട് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ പതിയെ 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 പതിയോ കുറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ അതിശയം ഡോക്ടേഴ്സിന് പോലും വലിയ അതിശയം എൻ്റെ റിസൾട്ടൊക്കെ കാണുമ്പോൾ അവർ കൈ അവർക്ക് യാതൊരു പ്രതീക്ഷയില്ലാതിരുന്നൊരു കേസാണിത് ഇപ്പോഴും എല്ലാവർക്കും വളരെ അത്ഭുതമാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു രോഗ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു പുനർജന്മമാണ് അമ്മ എനിക്ക് തന്നത് അപ്പോൾ ഇതിലൂടെ എനിക്ക് വളരെയേറെ എനിക്ക് എത്ര കാണാൻ പറയുന്നവരോടൊക്കെ ഞാൻ ആദ്യം എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുക അത്രയേറെ എനിക്ക് മറക്കാനാവില്ലേജ് ജീവിതത്തിൽ എനിക്ക് രണ്ടാം ജന്മം തന്ന എൻ്റെ അമ്മ മാതാവിനോട് ഉള്ള നന്ദി സ്നേഹവും നിങ്ങൾ ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം നമ്മൾ അതനുസരിച്ച് ആത്മീയതയിലൂടെ നമ്മളായി ജീവിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ തമ്പരാൻ തരും എന്നൊക്കെ ഞാൻ എല്ലാവരോടും ആദ്യം അത് പറഞ്ഞിട്ട് എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ പറയാറുള്ളൂ ഇപ്പം സ്റ്റീറോയിഡ് ഒരു പത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളത് എനിക്ക് പിടിക്കുകയുള്ളായിരുന്നു പത്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല അസുഖം വീണ്ടും ഫ്ലെയർ ചെയ്യും പക്ഷെ ഇപ്പം ഞാൻ നാൽപ്പതി തുടങ്ങി ഇരുപത് പത്ത് അഞ്ച് ഇപ്പോൾ ടു പോയിൻ്റ് ഫൈവിലാണ് ആ ടു പോയിൻ്റ് ഫൈവ് എനിക്ക് എൻ്റെ ബോഡിയിൽ ഓക്കെയാണ് ഞാൻ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ആ വലിയ ആ രോഗാവസ്ഥ അമ്മേനിൽ നിന്ന് എടുത്ത് മാറ്റി പിന്നെ ഞാൻ ഇവിടമ്പടി വെച്ച സമയത്ത് എൻ്റെ മോൾക്ക് അഞ്ച് വർഷമായി പിന്നെ വേറെ രണ്ട് മൂന്ന് ആവശ്യം കൂടി കൂടെ ഞാൻ വെച്ചതിലൊന്ന് അഞ്ച് വർഷമായിട്ട് എൻ്റെ മോൾക്ക് ക്രമം തെറ്റി ആർത്തവായിരുന്നു അപ്പോൾ അത് പി സി ഒ ഡി ഉണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ പ്രത്യേകിച്ച് ബി എസ് നഴ്സിംഗ് പഠിക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ല പുള്ളി ഒത്തിരി ഇറിറ്റേറ്റഡ് ആവും ഹോർമോൺ ഗുളിയാണ് ഇതിന് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പി സി ഒ ഡി കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊരു പേടി മരുന്ന് ചെയ്തോളു ഡോക്ടറെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം മരുന്ന് ചെയ്തു സെക്കൻഡ് ടൈം പിന്നെയും മൂന്ന് മാസം ചെയ്തു സ്കാൻ ചെയ്ത് മാറ്റമില്ല വീണ്ടും മൂന്ന് മാസം അങ്ങനെ ഒരു വർഷത്തോളം ആ മരുന്ന് അവൾ കഴിച്ച് ഡെയിലി കഴിക്കണം ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നു മാനസികമായും ശാരീരികമായും ഹോർമോൺ ഗുളിയായതുകൊണ്ട് പക്ഷേ ഈ ഒരു കൊല്ലം മരുന്നെടുത്തിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല മൂന്ന് നാല് സ്കാനും അതിന് ചെയ്തു പക്ഷേ ഇപ്പം എൻ്റെ മോൾക്ക് വളരെ റെഗുലറായിട്ട് ഒരു ഒരു ഇതും കൂടാതെ കൃത്യമായിട്ട് കൃത്യ ഡേറ്റിന് അത് വരുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഒരു വലിയൊരു മടി ഉണ്ടായിരുന്നു അത് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമ്മ എനിക്കത് തന്നു അതാണ് എനിക്ക് ആദ്യമായി കിട്ടുന്ന അനുഗ്രഹം പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കും എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഞാനൊരുപാട് പൈസയുടെ ഒക്കെ വിഷമിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടും പക്ഷേ ആ സമയത്ത് എനിക്കൊരു പരിഹാരവുമായി ഏതെങ്കിലും വഴി ഒക്കെ എനിക്ക് അത് സാധിച്ചു തരുന്നുണ്ട് പറഞ്ഞു തീരാത്ത നന്ദിയുണ്ട് അമ്മ മാതാവിനോട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇനി ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും കാരണം നമ്മൾ ഈ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് ആ കല്പനകൾ പാലിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്കത് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുമെന്ന് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുവാനാണ് ആഗ്രഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് യേശുവേ നന്ദി യേശുവേ സ്തുതിരീതിയിൽ എന്നെക്കൊണ്ടാ ഞാൻ ഒത്തിരി ഫിനാൻഷ്യലി വലിയ സെറ്റപ്പ് ഒന്നും അല്ല പക്ഷേ ഒരു സാധാരണ നോമ ഫാമിലിയാണ് അപ്പം എന്നാലും ലാവുന്ന വിധം ഞാൻ എൻ്റെ അടുത്തുള്ളവർക്ക് ഫുഡായിട്ടും വസ്ത്രങ്ങളായിട്ടും അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളൂ അപ്പം എൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും എൻ്റെ പരിധിയിൽ പരിധിയിൽ ഞാൻ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മാതാവിനും നന്ദി ഞാൻ ചെയ്യാവുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പുനർ ജീവിതമാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ വന്ന സാക്ഷ്യം പറയുന്ന സാക്ഷ്യം ഓൾറെഡി നമ്മളൊരു പ്രാവശ്യം അവിടെ പറഞ്ഞതിന് ശേഷമാണ് അൽത്താരയിൽ പറയാനായിട്ട് നമ്മൾ അനുവദിക്കുക അപ്പം ചേച്ചി പറഞ്ഞതുപോലെ ജീവിതത്തിലേക്കൊരു രണ്ടാം പരമാണ് എല്ലാവരും ഏകദേശം ജീവിതം അവസാനിച്ചു എന്നെടുത്തുനിന്ന് മാതാവിൻ്റെ കരവും പിടിച്ചുകൊണ്ട് ജീവിതം വീണ്ടും ആരംഭിച്ച് ഇനി അൾത്താരയിൽ വരെ വന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ളൊരു ബോധ്യം ഈ ചേച്ചിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിന് പ്രാർത്ഥനയും ഏറെ പ്രത്യേകിച്ച് അമ്മ മാതാവിനോടുള്ള പ്രത്യേക ഭക്തിയും കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അതിന് പ്രകടമായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ടാണ് മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ എന്തേ ഒരു പ്രത്യാശ ഉള്ളിലുണ്ടായിരുന്നു എന്ന് പറയുന്നതുമെല്ലാം ഈ ഉടമ്പടിയിൽ നിന്ന് എടുക്കുന്നവരൊക്കെയും പറയുന്നതാണ് എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന സമയത്തും മാതാവ് ഇടപെടും ഉടമ്പടി എടുത്തതല്ലേ തന്നെ എന്നുള്ളൊരു വിശ്വാസം അത് അത് ആ ഉടമ്പടിയിൽ നമ്മൾ എത്രത്തോളം വിശ്വസത്തോടെ നിലനിൽക്കുന്നു അതുപോലെ ഇരിക്കുമെങ്കിലും അങ്ങനൊരു വിശ്വാസം ഇവിടെ പല സാക്ഷ്യം പല സെക്ഷനും എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെയുണ്ട് അപ്പോൾ ഈ ചേച്ചി വളരെ വ്യക്തമായിട്ട് അത് പറയുകയുണ്ടേ അമ്മ ഇടപെട്ടു എന്നുള്ളതും ഒപ്പം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും അത് മകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഉടമ്പടി വസ്തുക്കളിലൂടെയൊക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ വിശ്വസിക്കുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് എത്രയേറെ സാക്ഷ്യങ്ങളാണ് ഈ സാക്ഷ്യങ്ങൾ ശരിക്കും പരിശോധിക്കുമ്പം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം കർത്താവ് പ്രവർത്തിച്ചതിലധികം അത്ഭുതങ്ങൾ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ കർത്താവ് പ്രവർത്തിച്ചതിൽ അത്ഭുത കൂടുതൽ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പ്രവർത്തിക്കുന്നുണ്ട് കാരണം അതെല്ലാം പ്രവർത്തിക്കുന്നത് ആ കാര്യസാധ്യത്തിനല്ല കർത്താവാണ് ഏക രക്ഷകനെന്നും ദൈവമെന്നും മനസ്സിലാക്കുവാനായിട്ടാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് ഇന്നും പല സാക്ഷ്യങ്ങളിലും ഇതുപോലെ തിരിച്ചുവരവിൻ്റെയും ഐ സിയുയിലും വെന്റിലേറ്ററിലും ആയിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ ജീവനും മരണത്തിനും എല്ലാത്തിനും മേൽ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് ദൈവം അടയാളങ്ങളിലൂടെ ഇന്നും സംസാരിക്കുന്നുണ്ട് എന്നാണ് ഈ വിശ്വാസാനുഭവങ്ങളുടെ സാക്ഷ്യം തെളിയിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ദൈവം നൽകിയ ജീവിതത്തിനും സമയത്തിനും എല്ലാം പ്രതി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക